Hi friends, welcome to Easy Exports YouTube channel. In the number, we don't put your subject to my Ethereana. America like a export a yam. America like a export in the Nivenda carrying a lendake, endaka padikin the nana, in the number, every day or two good together. Apol Namakariam exporting regather export to Gia and the Varina and Vilero Sambomana. Adil America like export a and the Varina. Adinath endana specialty in the Nangal Chindiki. അത് അമേരിക്കയിലേക്ക് മാത്രമല്ല പല കൺട്രികളിലേക്കും ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്ക് അയക്കുന്നതിന് ചില നിർദ്ദേശങ്ങളുണ്ട്. അതോടൊപ്പം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അയക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സൗദി ഖത്തർ പോലുള്ള രാജ്യങ്ങൾക്ക് അയക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ കൺട്രികൾക്കും അവരുടേതായ ചില നിബന്ധനകൾ ഉണ്ട്. ഇങ്ങനെ പല കൺട്രികളുടെയും ഞങ്ങൾ സംസാരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യു എസ് എയിലേക്കുള്ളത്. അമേരിക്കയിലേക്ക് നമുക്ക് അയക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനത് വ്യക്തമാക്കാം. നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും FDA എന്ന് പരസ്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അമേരിക്കയിലെ നമ്മൾ അയക്കുന്നതിന് FDA ലൈസൻസ് നമുക്ക് നിർബന്ധമാണ്. FDA രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് US നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടിംഗ് ഏജൻറ്റ് US ആവശ്യമാണ്. അതാണ് അമേരിക്കയിലേക്കുള്ള ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഈ US ഏജൻ്റാണ് നമ്മൾ അമേരിക്കയിലേക്ക് അയച്ചു കൊടുക്കുന്ന പ്രൊഡക്റ്റുകളുടെ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അമേരിക്കയിലെ കീ കോൺടാക്ട് പേഴ്സൺ നമ്മുടെ US ഏജൻ്റാണ്. അപ്പോൾ അമേരിക്കയിലേക്ക് അയക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കവിടെ ഒരു US ഏജൻ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു US ഏജൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ അയക്കുന്നത് വളരെ എളുപ്പമാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് FDA കാര്യമാണ്. FDA നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും US ഇമ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ആദ്യം FDA ഏജൻറ്റ് അതായത് US ഇമ്പോർട്ടിംഗ് ഏജൻറ്റ് ആരാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിനുശേഷമാണ് നമുക്ക് ബാക്കിയുള്ള നിബന്ധനകൾ വേണ്ടത്. ബാക്കിയുള്ള എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ പല പ്രൊഡക്റ്റുകൾക്കും അതിൻ്റേതായ നിർദ്ദേശങ്ങൾ അവിടുത്തെ FDA നിഷ്കർഷിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ധാന്യവർഗ്ഗങ്ങൾ അയക്കണമെങ്കിൽ ഇവിടുത്തെ പ്ലാന്റ് ക്വാറന്റൈൻ ഡിപ്പാർട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും? അത് കിട്ടണമെങ്കിൽ നമ്മൾ അയക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ഫ്യൂമിഗേഷൻ നടത്തി ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് അതിൽ യൂസ് ചെയ്തത്, ഫ്യൂമിഗേഷന് വേണ്ടി യൂസ് ചെയ്തത് എന്നുള്ളത് ഉൾപ്പെടുത്തുകയും അതിൻ്റെ അളവും രേഖപ്പെടുത്തണം. ഇതുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് ക്വാറന്റൈൻ സർട്ടിഫിക്കറ്റ് PQ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് സ്പൈസസ് US അയക്കണമെങ്കിൽ സ്പൈസസ് ബോർഡിൻ്റെ ടെസ്റ്റ് ആവശ്യമാണ്. സ്പൈസസ് ബോർഡിൻ്റെ ടെസ്റ്റിൽ നമ്മൾ മുളക് പൊടി, മുളക്, മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ അയക്കുമ്പോൾ ആ ടെസ്റ്റ് നടത്തിയിരിക്കണം. അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ചില ചില റെസ്ട്രിക്ഷൻസ് ചില ചില പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ US ഒരു എക്സ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റുകൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കേഷൻ വേണം എന്നുള്ളത് നിങ്ങൾ ആദ്യമേ അന്വേഷിക്കണം. തേൻ അയക്കണമെങ്കിൽ എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ നിർദ്ദേശങ്ങളുണ്ട്. അത് പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് അവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ US അയക്കുക. അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഫാക്ട്, US അയക്കുന്ന പ്രൊഡക്റ്റുകളിൽ നിങ്ങൾ അതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട്, ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും അതിൻ്റെ കലോറി, പ്രോട്ടീൻ്റെ അളവ്, അതുപോലെ ഷുഗറിൻ്റെ അളവ്, കൊളസ്ട്രോളിൻ്റെ അളവ് ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇങ്ങനെ രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് FDA ഇൻസ്പെക്ഷൻ ഉള്ളപ്പോൾ അത് ചെക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ ഫാക്ട്, അതുപോലെ ഇൻഗ്രീഡിയൻസ്, ഓരോ പ്രൊഡക്റ്റിലും ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ, അതിൻ്റെ ബാർകോഡ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ പാക്കിങ്, ലേബലിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് US അയക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന എങ്ങനെ, ഏത് മോഡിലാണ്, അത് അവിടെ പോർട്ട് ഡെലിവറി ആണോ, അവിടെ പോർട്ടിൽ തന്നെ ക്ലിയർ ചെയ്യുകയാണോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണം. അതുപോലെ ഷിപ്പ് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ അവിടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ISF ഫയൽ ചെയ്യുക എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് US അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ ഒരു ഷിപ്മെൻ്റ് അവിടെ ചെന്നു, ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് വേണ്ട ഡോക്യുമെൻറ്റേഷൻ ഞങ്ങൾ ഇവിടുന്ന് അയച്ചു കൊടുത്തു.
കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻവോയ്സ് ആൻഡ് പാക്കിംഗ് ലിസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഷിപ്പിംഗ് ബില്ലിൻ്റെ കോപ്പി, ഇ വേ ബില്ലിൻ്റെ കോപ്പി, പിന്നെ ടെസ്റ്റ് നടത്തിയ റിപ്പോർട്ട്, ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അയച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് അവിടെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് യു എസിന് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്ത് വന്നാലും നിങ്ങൾക്കറിയാം, ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഒരുപാട് ക്ലാസ്സുകൾ ഇതിന് ആവശ്യമാണ്, ട്രെയിനിങ് ആവശ്യമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ട്രെയിനിങ് ഞങ്ങൾ നൽകുന്നതാണ്. ഞങ്ങളുടെ പല വെബിനാർസ് വഴിയും ട്രെയിനിങ് സെഷൻസ് വഴിയും ഞങ്ങൾ നൽകും. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളുമായി നമ്മുടെ കഥ തുടരും. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഈ പരിപാടി കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.